Rome. Good morning. Hello, good Good morning, ma'am. morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. ഇന്ന് നിങ്ങൾക്ക് ഒരു ശരിയൊരു കാര്യമുണ്ട്. ഇന്ന് ക്ലാസ്സുകൾ എന്തോ പ്രോപ്പർ ആയിട്ട് നമ്മുടെ എല്ലാവർക്കും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഓൾമോട്ട് കൊടുക്കാനാ പറയുന്നത്. അപ്പോ നമ്മുടെ ഇന്ററാക്ഷൻ ലാസ്റ്റ് 10 മിനിറ്റ്സിലേക്ക് ഇന്ന് ചെയ്യേണ്ട വരും. പോയത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ റെക്കോർഡ് ക്ലാസ്സുകളൊന്നും അവർക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക. ഇപ്പൊ ഒരു വോൾമൗട്ട് കൊടുത്തിട്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങുക. പക്ഷെ ഇതെല്ലാം നിങ്ങൾ എന്താ പറയാ, മെസ്സേജ് വഴിയോ എന്താ തമ്പസയനോ ഒക്കെ മനസ്സിലായി അത് അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ലാസ്റ്റ് ടൈമില് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മള് ഫ്രണ്ട് ഓഫീസാണല്ലോ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ. ആരെങ്കിലും പുതിയതായിട്ട് കേറിയ കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്റെ പേര് സോളി എന്നാണ്. ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷനിൽ നിന്ന് എടുക്കുന്നത്. അത് തുടങ്ങിയിട്ട് ഫസ്റ്റ് ക്ലാസ് ഒക്കെ നമ്മൾ കഴിഞ്ഞുപോയി. എന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്തവർക്ക് ആ ക്ലാസ് ക്ലാസ് റൂമിൽ ഉണ്ടാവും, കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അല്ലെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്ത കുട്ടികളൊക്കെ വായിച്ചു നോക്കിയിട്ടാണോ അല്ലെ, എല്ലാവരും വായിച്ചു നോക്കിയാ കമ്പോന്നിട്ടെ, വായിച്ചിട്ട് മനസ്സിലായത് കൊണ്ട് എങ്ങനെ എനിക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫൈഡോടുകൂടി ക്ലാസ് തുടങ്ങാനോ? മനസ്സിലായോ നിങ്ങക്ക്? ഹലോ, ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായിരുന്നോ? ഒരു തോട്ടോ ഒക്കെ പിന്നെ അപ്പൊ നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് ക്ലാസ് ആണ് നമുക്ക് എടുക്കുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് വരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്താ, ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്, ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് എന്താണല്ലോ, അതാണ്. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന റിപ്പോർട്ടേഴ്സിന് എന്തൊക്കെ കഴിവുണ്ടായിരിക്കണം, അതെങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെ ഒരുപാട് വ്യക്തിയെ കുറിച്ചിട്ട്, വ്യക്തി ഏബിൾ ആയിരിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. നമുക്ക് മനസ്സിലായ ഒരു നല്ല എന്താ പറയുന്ന നോളജ് ഉള്ള നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം നമുക്ക് മനസ്സിലായി. ഇനി അല്ല ഫങ്ഷൻസ് വീണ്ടും എടുത്തു പറയുകയാണ്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ കുറിച്ചിട്ട് ഓരോ ടേം ആക്കി തിരിച്ചിട്ട് പറയാണ്. അതില് ഫസ്റ്റ് പറയുന്നത് രജിസ്ട്രേഷൻ. The patient or guest coming for treatment or willing to show a consultant. ശരിക്കും ഒരു കസ്റ്റമർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വരുന്നത് ഒരു ആവശ്യത്തോടു കൂടിയാണ്. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണമെന്നുള്ള ഒരു ആവശ്യത്തോടു കൂടിയിട്ടാണ് അവിടെ രജിസ്ട്രേഷന് വരുന്നത്. രജിസ്ട്രേഷൻ ഗസ്റ്റ് ആണ് അത് ആദ്യം തന്നെ തുടങ്ങുന്നത്. ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ, കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് എ ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് വെൽ. അപ്പൊ രജിസ്ട്രേഷൻ ഗസ്റ്റ് എന്താ പറയുക, നമ്മൾ ആരെ ചെന്നാലും എന്താ ഫ്രണ്ട് ഓഫീസിൽ നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തും അല്ലെ. അപ്പൊ അതാണ് അവരുടെ ആദ്യത്തെ എന്താ പറയുക റെക്കോർഡ് എന്ന് പറയുന്നത്. അതാണ് ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ്, അത് ഹോസ്പിറ്റലിന് ആവശ്യമാണ് നീഡ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് എ ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. മറ്റു ഡിപ്പാർട്ട്മെന്റിലും ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഡയഗ്നോസിസ്റ്റ്, ആ ദിവസം, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും ഇപ്പൊ നമ്മള് കസ്റ്റമറിനെ സ്വീകരിച്ചിരിക്കുന്ന ആ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഇത് പോകുന്നത് അല്ലെ. മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന, അഡ്മിഷൻ എടുക്കുന്നതിന്, ബില്ലിംഗ് ബില്ലിംഗ് എന്താ പറയുക, നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ബിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴെല്ലാം നമ്മുടെ ഈ ഇൻഫോർമേഷൻസ് വെച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് ഹോസ്പിറ്റലിന് എന്തായാലും ഈ കസ്റ്റമറുടെ ഈ ഡീറ്റെയിൽസ് ആവശ്യമായ ഒന്നാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻസ് റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈഡ്
nature, natural person, example name, address, phone number. അതന്നെയാണ് പറയുന്നത് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ശരിക്കും ഈ രജിസ്ട്രേഷൻ എന്തൊക്കെയാണ് ആവശ്യം എന്നാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ എന്തൊക്കെയാണ് ആവശ്യം? പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ, ഇനി ഇൻഫോർമേഷൻസ് റിലേറ്റിംഗ് ടു ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ, ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുക അഥവാ മനസ്സിലാക്കേണ്ടി വരിക എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ എത്തിട്ടു അല്ലെ. നമ്മള് ചിലപ്പോ എന്താ പറയാ, ഈ കേരള സ്റ്റേറ്റിൽ തന്നെ പേഴ്സൺ തന്നെ ആവണമെന്നില്ല. അപ്പൊ അവരിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കൂടി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഹോസ്പിറ്റലിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവര് ചോദിക്കും. നെയിം, അഡ്രസ്, ഫോൺ നമ്പർ എക്സെട്രാ എന്തൊക്കെയാണോ അതെല്ലാം അവര് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവര് കളക്ട് ചെയ്യും. അവര് ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന റിസർച്ച് ലിസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായാലേ, അതായത് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് എന്തൊക്കെയാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെന്നാണ് ആദ്യം ചോദിച്ചു പറഞ്ഞത്. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇത് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് വിവരിച്ചത്. ദ നെക്സ്റ്റ് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. ഇൻഫോർമേഷൻസ് എന്ന് വെച്ചാൽ വിവരങ്ങളാണ് ഗസ്റ്റ്. ഗസ്റ്റിന് എന്തൊക്കെ വിവരങ്ങൾ, അതായത് ഗസ്റ്റ് എന്ന് വെച്ചാൽ ആരാ, കസ്റ്റമർ, അതായത് പേഷ്യന്റ് ആയിരിക്കാം ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത്. അവർക്ക് എന്തൊക്കെയായിരിക്കാം, താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതർ പാക്കേജ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്, എമർജൻസി ഇൻ പേഷ്യന്റ്, അതായത് താരിഫ് നമ്മുടെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട എന്താ ഇപ്പൊ എല്ലാത്തിനും ഒരു എന്ത് പറയുന്ന ഒരു താരിഫ് അല്ലെങ്കിൽ ജി എസ് ടി എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും. അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ താരിഫൊക്കെ എന്തൊക്കെയാണ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, ഇപ്പൊ മിക്കവാറും ഇത്ര ഏജ് ഓവർ ആയ വ്യക്തികൾക്കൊക്കെ ചില പാക്കേജുകളൊക്കെ ഉണ്ട് അല്ലെ, ചില വ്യക്തികൾക്ക് പിന്നെ ഡി ഡബ്ല്യു എം എസ്, അങ്ങനെയൊക്കെ ഉള്ള കുറെ ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അതാണ് അതൊരു പാക്കേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓരോ സീനിയർ സിറ്റിസൺഷിപ്പ് ആണോ അത്രയും കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് അതർ പാക്കേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ വരുമാന കുറവുള്ള വ്യക്തികളാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പാക്കേജസ് അവർക്ക് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ, അതായത് ഇൻഷുറൻസ് എടുത്തേക്കുന്ന വ്യക്തികളാണെങ്കിൽ വ്യത്യസ്ത ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അതിന് എന്തെങ്കിലും പാക്കേജ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പാക്കേജസും ആര് ഈ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി അവർക്ക് കൈമാറണം. അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്, അതേമാതിരി തന്നെ ഇത് വൈകാര്യം ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ലബോറട്ടറി സേവനങ്ങൾ ഇത്ര സമയത്ത് ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഇത്ര സമയത്ത് അത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ എന്താ പറയുക വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇത് കിട്ടും. ഡയഗ്നോസ്റ്റിക് ഏത് തന്നെ ഇതിൽ ഇപ്പോ ചിലപ്പോ ആണെങ്കിൽ മറ്റു രീതിയിലായിരിക്കും, ഇപ്പൊ സ്കാനിങ് സെന്ററൊക്കെ ആയിരിക്കും, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻസിന് ടെസ്റ്റിന് പ്രദാനം ചെയ്യും. ഓക്കെ, എമർജൻസി ഇൻ പേഷ്യന്റ്, അതേമാതിരി തന്നെ എമർജൻസി കേസസ് ഒക്കെ എന്തൊക്കെയാന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇൻ പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇൻ പേഷ്യന്റിന് എന്തൊക്കെ എമർജൻസി ട്രീറ്റ്മെന്റ് എവിടേക്ക് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ അതെല്ലാം ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ക്യാഷ് കളക്ഷൻ, അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് കളക്ഷൻ ആണ്. ഇതെല്ലാം ഫ്രണ്ട് ഓഫീസിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ഒരു കാര്യങ്ങൾ കൂടിയാണെന്ന് മനസ്സിലാക്കിയത് അവരൊക്കെ ഇപ്പൊ ചെയ്യുന്നു. ദെൻ ഇൻഫോർമേഷൻ, ഗസ്റ്റിന് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. ഇപ്പൊ ചിലപ്പോ നമ്മൾ ഡോക്ടേഴ്സ് പറയില്ലേ ഇത്ര ദിവസം വന്ന അപ്പോയിന്റ്മെന്റ് എടുത്തു, അപ്പൊ ഇന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ പേഷ്യന്റ് വരുന്നത് എന്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാനോ ഓപ്പറേഷന് വേണ്ടിട്ടൊക്കെ കരുതിയായിരിക്കും വരുന്നത്. അപ്പൊ ആ ഇൻ പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്തൊക്കെ എമർജൻസി കേസസ് ഒക്കെ വരും അതൊക്കെ എല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് ഓഫീസിലേക്കുള്ള ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്യാഷ് കളക്ഷൻ. ക്യാഷ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, നമ്മൾ ഒരു ചീട്ട് എടുക്കുമ്പോൾ ഇപ്പൊ പേയ്മെന്റ് നമ്മൾ പുറത്തിട്ടാണ് ഒരു ചീട്ട് എടുക്കുന്നത് അല്ലെ. അപ്പോ ആ ക്യാഷ് കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ദ രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്ടഡ് ഫ്രം ദ ഗസ്റ്റ് ആൻഡ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ടു ദ ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. ഇതെന്താ പറയുന്നത്, അവര് രജിസ്റ്റേർഡ് ഒരു നിശ്ചിത തുകയായിരിക്കും അല്ലെ, ഒരു വ്യക്തിയിൽ നിന്ന് അഡ്മിഷൻ ഇത്ര ഫീസ് മേടിച്ചിട്ട് നെക്സ്റ്റ് വ്യക്തിയോട് വേറൊരു ഫീസ് മേടിക്കുമോ, ഇല്ല. അവർക്കൊരു കൃത്യമായ ഒരു ഫീസ് ഒരു പേയ്മെന്റ് ആയിരിക്കും. രജിസ്റ്റേർഡ് എമൗണ്ട് വിൽ ബി കളക്ടഡ് ഫ്രം ദി ഗസ്റ്റ് ആൻഡ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ടു ദി ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. മിക്കവാറും ഇപ്പോ ഒരു എന്താ പറയുക ഇത്ര ദിവസം നമ്മള്
കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവര് ചിലപ്പോൾ പോയി രണ്ടു ദിവസത്തിനുള്ളിൽ തിരക്കണം. ദെൻ നെക്സ്റ്റ് രണ്ടു ദിവസത്തെ ആണ് അവർ കളക്ട് ചെയ്തത്. പിന്നെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു പാക്കേജ് അവര് അങ്ങനെ കൈകാര്യം ചെയ്ത ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു ദിവസത്തെ എത്ര പേയ്മെന്റ് ആണോ കൊടുക്കേണ്ടത് അത് നമ്മൾ അവിടെ കൊടുത്തിട്ട് എന്ത് അതില് അടുത്ത വ്യക്തിക്ക് അതായത് പിന്നെ നെക്സ്റ്റ് ഡേ ഇപ്പോ ക്ലോസിങ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ അതൊരു പേഴ്സൺ ചിലപ്പോ അടുത്ത ദിവസം വേറെ ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഇന്ന് തന്നെ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇന്ന് കൊടുക്കുക കളക്ട് ചെയ്യേണ്ട എമൗണ്ടിൽ ഇന്ന് കളക്ട് ചെയ്ത് അതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേയിലേക്ക് മാറുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ഒരു ഡേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യേണ്ട ക്യാഷ് എല്ലാം അവർ കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇൻഫോർമേഷൻസ് എൻക്വയറി ഹാൻഡ്ലിംഗ്. ഇൻഫോർമേഷൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വിവരങ്ങൾ. എൻക്വയറി ഹാൻഡ്ലിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ചോദിക്കുക. നമ്മൾ നോക്കിയാൽ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ചോദിക്കും, നമ്മൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് ഒരു എന്താ പറയുക ഒരു കോട്ടയ പേര് കൊടുക്കുന്നത്. അത് പറയും അതിന്റെ ഒരു മീനിങ് പറയുന്നത് പരിശുദ്ധ ഇസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റഡ് സ്ട്രെങ്ത്. അതായത് അവരുടെ ശ്രമകരമായ കാര്യങ്ങളിൽ നിന്നാണ് അവർ കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധം നേടിയെടുക്കുന്നത്. വീക്ക് പേഴ്സൺ ആണെങ്കിൽ കൂടി അവരിൽ നിന്നുള്ള കുറെ ശ്രമകരമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കുറെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അതിപ്പോ നമുക്ക് മനസ്സിലാവും ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തികളിപ്പോ നല്ല കാമ ആയിരിക്കണം വൈറ്റ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. അതൊക്കെ തന്നെയാണ് താഴെ പറയുന്നത്. ബി കൺസിഡറേറ്റ് ഫ്രണ്ട്ലി ആൻഡ് കേർട്ടിയസ് അവരുടെ മര്യാദപൂർവ്വം ദയാപൂർവ്വം ഒക്കെ ആയിരിക്കണം. ഫ്രണ്ട്ലി വളരെ എന്താ പറയുന്ന ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോടെ ആയിരിക്കണം നമ്മുടെ മുമ്പിൽ വരുന്ന ഗസ്റ്റിൽ നിന്ന് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ. എൻക്വയറിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെ നേരത്തെ പഠിച്ചത് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ ഹെഡ്ലൈൻ ഒന്നും പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമൊന്നുമല്ല, ഇതൊരു സ്ട്രോങ് വേർഡ് ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പ്രാക്ടീസസ് കർട്ടസി സേ പ്ലീസ് നമ്മൾ പറയാണ്. അവരുടെ മര്യാദ അതായത് വിധേയത്തോട് കൂടി പ്ലീസ് പ്ലീസ് യുവർ ഫോം പ്ലീസ് യുവർ സേ യുവർ നെയിം പ്ലീസ് വൺസ് മോർ പ്ലീസ് സേ എന്നൊക്കെ പറയില്ലേ, നമ്മളൊന്നും കൂടി ഇൻവോൾവ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ മനസ്സിലായില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അവരേക്കൊന്ന് അതിന്റെ കൂട്ടത്തിലൊരു ഫീസ് ഒക്കെ കൊടുക്കാം. എക്സ്പ്ലെയിൻ ഡു ഇറ്റ് പേഷ്യന്റ് നമുക്ക് എന്താ പറയുക ക്ഷമ വേണം. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും അവർ ചിലപ്പോൾ ഫോൺ കോളിലൊക്കെ ആയിരിക്കും, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ക്ഷമയും കൂടി പരീക്ഷിക്കുന്ന ഒരു ടൈമാണ്. അപ്പോ എൻക്വയറിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലെ ഈ ഒരു സംഭവത്തിൽ ഇരിക്കുന്ന വ്യക്തി അതൊക്കെ വളരെ ക്ഷമയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നൊക്കെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. അലോ ക്രിറ്റിസംസ് എന്തെങ്കിലും വിമർശനങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കണം. അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമ്മള് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി അവർക്ക് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് മേക്കിംഗ്. റിപ്പോർട്ട് മേക്കിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിപ്പോ എത്ര പേര് വന്നു, എത്ര പേര് എങ്ങനെയായിരുന്നു, എത്ര പേര് ഇൻപേഷ്യന്റ് അതായത് അഡ്മിറ്റ് ആവാൻ വന്നവരാണോ, എത്ര പേര് ഇന്ന ഡോക്ടറെ കാണാമെന്ന് നമുക്കൊരു സെൻസസ് എന്താ പറയുക ഇന്നത്തെ ഡ്യൂട്ടി കഴിയുമ്പോൾ ചില ഓഫീസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ രേഖപ്പെടുത്തേണ്ടതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം റിപ്പോർട്ട്സ് ഏതെങ്കിലും എന്തൊക്കെയാണോ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ ഇന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാം റിപ്പോർട്ട് മേക്കിങ്ങിലൂടെ. ഓക്കെ, അപ്പോ നമ്മള് എന്താ പറയാ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. അതില് ഇത്തരം പോയിന്റുകളായിട്ട് അണ്ടർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തിരിച്ചു എത്ര ഇതായിട്ട് തിരിച്ചു അഞ്ചെണ്ണായിട്ട് തിരിച്ചു അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കവർ ചെയ്തത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കസ്റ്റമറിൽ നിന്ന് സ്വീകരിക്കേണ്ടതും കസ്റ്റമറിന് കൊടുക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. പരിശോധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് ലാസ്റ്റ് എന്താ പറയാ ലാസ്റ്റ് മിനിറ്റ്സിലാണ് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാ, മനസ്സിലായെങ്കിൽ ഒന്ന് സംഭവിച്ച് എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് അടുത്തേക്ക് പോകാം. കുറച്ചുപേരൊക്കെ കാണിക്കുന്നത് എങ്ങനെയാ, ഞാൻ ഇപ്പൊ ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, എനിക്ക് തമ്പസ് അതിനൊക്കെ കിട്ടുമ്പോഴാണ് ഇനി എന്താ പറയാ നിങ്ങളുടെ അടുത്ത റിയാക്ഷൻ മനസ്സിലാവാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാം.
സ്പീഡിൽ ഒന്നല്ലല്ലോ എടുക്കുന്നത്. ഓക്കെ അല്ലേ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഈ മെസ്സേജും ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇപ്പോ ഇൻട്രാക്ടിങ്. കാരണം എന്താ പറയാ, ക്ലാസ് പിന്നീട് കേൾക്കുമ്പോ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. നേരത്തെ നമ്മള് എന്താ പറയാ കുറച്ച് ഇന്ററാക്ട് ചെയ്തൊക്കെയാണ് പോയത്. പക്ഷെ എന്തോ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ പ്രശ്നമല്ലേ. കുറെ പേരൊക്കെ എന്താ പറയാ, ചിലപ്പോ ക്ലാസ് കേൾക്കാൻ പറ്റാതെ വരും. അവർക്ക് ചിലപ്പോ ചില സമയങ്ങളിലായിരിക്കും ക്ലാസ് കേൾക്കാൻ പറ്റുന്നത്. അത് നമ്മൾക്കും വരാം അങ്ങനത്തെ ചാൻസ് ഒക്കെ. അതുകൊണ്ട് അവരെ പ്രതി എങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കസ്റ്റമർ ലീവ് ചെയ്യാനായിട്ട്. അതായത് ഒരു ഹോസ്പിറ്റലോ ഏത് എവിടെയാണെങ്കിലും നമ്മൾ ഇപ്പൊ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവളെ പോയി പഠിക്കണം എന്ന് വിചാരിച്ചു, അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ വെച്ചാൽ ഇപ്പോൾ സാഹചര്യത്തിൽ എനിക്ക് അവളെ ട്യൂഷൻ സെന്ററിലൊക്കെ നമ്മൾ മാറ്റി മാറ്റി പിള്ളേരൊക്കെ വിടാറുണ്ട്. കാരണം അവിടുത്തെ ചില കാര്യങ്ങളൊന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാതെ വരും, നമ്മൾ തന്നെ ചിന് ചെയ്യിച്ചു. അപ്പോ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, ചിലപ്പോ ടീച്ചർമാരെ കുഴപ്പം കൊണ്ടൊന്നായിരിക്കില്ല. പക്ഷെ നമ്മൾ ചിലപ്പോ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതേമാത്രം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്താണ് ചേച്ചി നോക്കാം. പേഴ്സണേജ് കയ്യിൽ സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാവും ഹോസ്പിറ്റലിന്റെ മരണത്തോടുകൂടി മാറ്റി പോകുന്നു. ത്രീ പെർസെന്റേജ് മൂവ് എവേ, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് എന്താ അത്ര അത്യാവശ്യമായിട്ട് വരുന്നു. അടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലുകാരെ നിർദ്ദേശിക്കും. നെക്സ്റ്റ് 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. ചിലപ്പോ ചില ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പോ നമ്മൾ എന്താ പറയാ, മാരേജ് ഒക്കെ കഴിഞ്ഞേക്ക് മുമ്പൊക്കെ നമ്മള് വേറെ സ്ഥലത്തറിയും. പക്ഷെ പിന്നീട് എന്താ റിലേഷൻഷിപ്പിന്റെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയറസ്റ്റ് പേഴ്സൺ അവരുമായുള്ള റിലേഷൻഷിപ്പിന്റെ ബേസിലും അവര് കേട്ട കുറച്ച് നല്ല ഗുണങ്ങളുടെയൊക്കെ ബേസിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിലെ വേറെ ഡോക്ടേഴ്സിനൊക്കെ സെലക്ട് ചെയ്യും. നെക്സ്റ്റ് 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്. ഇവിടെ പറയുന്നത് കോമ്പറ്റീറ്റീവ് റീസൺ കൊണ്ടും പോകാം. ചില കോമ്പറ്റീറ്റീവ് റീസൺ എന്ന് വെച്ചാൽ എന്താ, ചില ഹോസ്പിറ്റലിൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഫിനാൻഷ്യലി ഇത്രയും മേടിക്കുന്നു, ഫിനാൻഷ്യലി ഇത്രയും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ടൈമിലി കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല ഡോക്ടർ അത്രയും ഏബിൾ അല്ല, അങ്ങനെ കോമ്പറ്റീറ്റീവ് റീസൺ എന്ന് പറഞ്ഞാൽ മത്സരമൂലമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇപ്പൊ എന്താ പറയാ, ചിലപ്പോ മരണത്തോടുകൂടി ചിലപ്പോ നമുക്ക് ചില സമയം ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയും, ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയും. ചിലപ്പോഴൊക്കെ റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് പറയുന്നു കോമ്പറ്റീറ്റീവ് റീസൺ കൊണ്ട്. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ മത്സരാധിത്തമായ എന്താ പറയുക കാരണങ്ങളാല് ഓരോ ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ചെയ്യും. Then 14% are dissatisfied with the product or service. അവിടുത്തെ സർവീസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെഷീൻസോ അല്ലെങ്കിൽ അവിടെ സേവനസുമാരുടെ സേവനങ്ങളോ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളോ അതൊക്കെ ഡിസാറ്റിസ്ഫൈഡ്. നമുക്ക് എന്താ പറയാ, സാറ്റിസ്ഫൈഡ് അല്ല. ചിലപ്പോ ഡോക്ടർ നന്നായിരിക്കാം, പക്ഷെ ചിലപ്പോ ലാബില്ല വർക്കുകള്, അവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ സൂട്ടബിൾ ആയി വരില്ല. ചിലപ്പോ സ്കാനിങ് സെന്ററിൽ അങ്ങനെ എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ആ ഹോസ്പിറ്റലുമായി നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, അസംതൃപ്തി ഡിസാറ്റിസ്ഫൈഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതും ചേഞ്ച് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. അതാണ് 14% വരുന്നത്. ഓക്കെ, 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കർട്ടിയസ് സർവീസസ്. അതാ പറയാ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെന്ന് പറയുന്നത് റൂഡ് പരിശ എന്താ പറയുക, ഒരു മര്യാദ ഇല്ലാത്ത ഒരു പെരുമാറ്റം കൊണ്ട്, അത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് സംഭവിക്കുന്ന അതാണ് എന്ത് എന്താ പറയാ, 68%ഉം അത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്താ പരുഷമായ റൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പരുഷമായ അല്ലെങ്കിൽ ഡിസ്കർട്ടിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധേയത്വം, അതായത് മര്യാദ. ഡിസ്കർട്ടിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മര്യാദ ഇല്ലാത്ത, എല്ലാ പറയും വിനയോ മര്യാദയോ ഒന്നും ഇല്ലാത്ത പെരുമാറ്റങ്ങൾ. ഓക്കെ അല്ലേ? ഒരാളൊരു ഇത് ഡൗട്ട് ചോദിച്ചിരുന്നു, എന്താണ് അതോർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അതന്നെ, അപ്പൊ അതിൽ പറയുന്ന കാര്യം മനസ്സിലായില്ലോ. ഡൈ ആണ് ഓക്കെ എന്ന് പറയാം. ഓക്കെ, ഡൈ എന്ന് പറയുന്നത് 1% ഡൈ ആണ്, 3% മൂവ് എവേ ആണ്, ദെൻ 5% ഡെവലപ്പ് അത് റിലേഷൻഷിപ്പ് ആണ്. ദെൻ എന്താണ് പറയുന്നത്, 14% എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫൈഡ് ആണ്,
എന്തുകൊണ്ട് പ്രൊഡക്റ്റും സർവീസുകളെല്ലാം കൃത്യമല്ല, അല്ലാതെ നല്ല സേവനങ്ങളല്ല അത് വരുന്നതുകൊണ്ടാണ്. അതായത് 68% ബിക്കോസ് ഓഫ് കൂടുതൽ ഡിസ്കൗണ്ട് യൂസ് സർവീസസ്. അവിടെയും അത് തന്നെ പറയുന്നത്, ഇവിടെ മറ്റേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുടെ സേവനങ്ങളൊക്കെ ആയിരിക്കും, ഇപ്പൊ നഴ്സുമാരെ അങ്ങനെയൊക്കെ. പക്ഷെ ചിലത് എന്നൊക്കെ പറയുന്നത് ചില എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുന്ന സ്കാനിംഗ് സെന്ററിലെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന, അങ്ങനെ ചില വലിയ വലിയ ഹോസ്പിറ്റലിലെ എല്ലാവിടത്തും ഓരോ പൊസിഷനിലെ ഓരോ വ്യക്തികളൊക്കെ വരാം. അപ്പൊ അവിടെയുള്ളവരെല്ലാം നമ്മളെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് വരുന്ന ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നില്ല, വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് എന്താ പറയുന്ന അളന്ന് അപ്പുറത്തും നോക്കുന്നത്. നമ്മുടെ ഞാൻ മുകളിൽ ഇരുന്ന കുറച്ച് കുട്ടീസ് മാത്രം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലെ. കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവരെ കൂടി കേൾക്കാനും അവർക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്, 68% ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസസ്. അത് ചിലപ്പോ ഒരു ചെറിയൊരു ഇതിനെയാണ് ചോദിക്കാം, ഈ 68% എന്താണ് റീസൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പരുഷമായ അല്ലെങ്കിൽ ഡിസ്കോർട്ടിയസ് സർവീസ് കൊണ്ടാണ് അവർ ലീവ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിച്ചേക്കാം. അപ്പൊ മനസ്സിലായി തോന്നുന്നു ഇതെങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഈ പെർസെന്റേജ് ടൈലുകളോ അങ്ങനെ കറക്റ്റ് ആയിട്ട് പിടിക്കണം എന്നല്ല, കൂടുതലും എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു, അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ്. ഇത് ഇത്രയും നേരം നമ്മളിങ്ങനെ കുറച്ച് അവരുടെ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടത് വീണ്ടും ഈ കസ്റ്റമേഴ്സിനെ ക്ലാരിഫൈ ചെയ്ത് വ്യക്തിപരമായി ഇങ്ങനെ എടുത്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും പറയുകയാണ്. അതിന് വേണ്ടി പറയുകയാണെങ്കിൽ ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേർഡ് വെച്ചിട്ട് അവര് പറയുകയാണ്. എന്താ പറയുന്നത്, നന്നായിട്ട് നമ്മളെ എന്താ പറയുന്നത് നമ്മളെ എന്താ കസ്റ്റമേഴ്സിനെ അത്രയും ഇത് എന്താ പറയുന്നത് നമ്മളൊരു ആദ്യത്തെ ഒരു വീട് പറഞ്ഞത് കിങ്ങിനെ പോലെ തന്നെ കൈകാര്യം ചെയ്യണം, ആദ്യത്തെ മര്യാദയോടുകൂടിയിട്ട് സ്വീകരിക്കണം എന്നുള്ള ഒരു കോട്ടിങ് വീട് പറഞ്ഞത് എന്ന് പറഞ്ഞ മാതിരി അവർക്ക് വാല്യൂബിളായ അവരെ സഹായിക്കുന്ന കസ്റ്റമേഴ്സിനെ സഹായിക്കുന്ന കസ്റ്റമേഴ്സിനെ കേൾക്കുന്ന ലിസൺ ചെയ്യുന്ന ഇൻവൈറ്റ് ബാക്ക് അവർക്ക് വീണ്ടും ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡുള്ള ഒരു രീതിയിലായിരിക്കണം കസ്റ്റമേഴ്സിനോട് പെരുമാറേണ്ടത്. അതാണ് ആരെ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് വാൻസ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് അറിയാറ്. ഓക്കെ അല്ലേ, ഒരു നേരത്തേക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിങ്ങനെ എന്തായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ എടുത്തു പോകുന്നത് നിങ്ങൾ മനസ്സിലായി കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം ആദ്യം നമ്മൾ തുറക്കം തന്നെ ഇങ്ങനെ വളരെ ഡീപ്പായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഔട്ട് പേഷ്യന്റ് ഏരിയ ഒപിഡി ആണ്. നേരത്തെ പറഞ്ഞു ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്ന പേഷ്യന്റാണ്, ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ അയക്കുന്ന പുറത്തേക്ക് ചില കാര്യങ്ങൾ ചില ഹോസ്പിറ്റലുകൾക്കൊക്കെ ചില സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇതിലും വിടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെന്താ ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്, ഇതിങ്ങനെ ഔട്ട് പേഷ്യന്റ് ചില ഓഫീസ് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിലപ്പോ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അവിടെയൊക്കെ ഓരോ സെക്ഷനിലും ഫ്രണ്ട് ഓഫീസിൽ വേറെ ഓരോരോ വ്യക്തികളുണ്ടാവും അല്ലെ. ഓരോ വലിയ ഒരു വലിയ മെയിൻ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും, പിന്നെ നെക്സ്റ്റ് സ്കാനിങ് സെന്റർ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ ഒരു റിസപ്ഷൻ ഉണ്ടാവും. ചിലപ്പോ ആണെങ്കിൽ അവര് എന്താ പറയുന്ന ക്ലിനിക്കലായിട്ടുള്ള വർക്കും ചെയ്യുന്നുണ്ടാവും, ഒപ്പം ഈ സ്കാനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് അവർക്ക് കസ്റ്റമേഴ്സിനെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അവർക്ക് വീണ്ടും ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ ഡോക്ടേഴ്സിനൊപ്പം തന്നെ അവിടെ ക്ലിനിക്കലായിട്ടുള്ള വർക്കും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലായിരിക്കും ഓരോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്. അപ്പൊ നമുക്ക് എന്താ ഒരു ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഇവിടെ പറയുന്നത് എന്താ നോക്കിയാൽ ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഔട്ട് പേഷ്യന്റ് ഏരിയ ഒപിഡി, എന്താ ഒപിഡിയുടെ ഫുൾ ഫോം എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത് ഔട്ട് പേഷ്യന്റ് ഏരിയ എന്നുള്ള ഒരു ഇതിലാണ്. ഓക്കെ, മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്, ഇത് ഇതിന് പറയുന്നത് എന്താണ് മെയിൻ റിസപ്ഷൻ. ഞാൻ പറഞ്ഞ മാതിരി തന്നെ മെയിൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. കൺസൾട്ടേഷൻ റൂമില് ചിലപ്പോൾ വീണ്ടും എത്ര പേരാണ് ആ ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്, ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് ECG സ്കാനിങ് സെന്ററിലേക്ക് ഒക്കെ അയക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടാവും. അതാണ് കൺസൾട്ടേഷൻ റൂമുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റ്. ഡയഗ്നോസ്റ്റിക്
ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ നമ്മള് എന്താണ് രോഗനിർണയം. ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗനിർണയമാണ് അല്ലെ. രോഗനിർണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള രോഗനിർണയമാണ്. ചിലപ്പോ ECG എടുക്കണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ. ചിലപ്പോ നമ്മളുടെ എന്താ പറയുന്നത് ഹേർട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ചിലപ്പോ നമുക്ക് യൂറിനറിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോ നമുക്ക് എന്താ പറയാ ബോഡിയുടെ വേറെ എന്തെങ്കിലും എല്ലോ അങ്ങനെ എന്താണോ ബന്ധപ്പെട്ടുള്ളത് ആ ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോ പുറത്തെ ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഹോസ്പിറ്റലിന്റെ ഡോക്ടറിന്റെ വ്യത്യസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതോ വരും. അപ്പോ ആ അതായത് ECG, എക്കോ ടെസ്റ്റ്, MRI സ്കാൻ, CT സ്കാൻ, സാമ്പിൾ കളക്ഷൻ ഇതൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതായിട്ട് വരും. ഫ്രണ്ട് ഓഫീസ് വെച്ചാൽ പല അവിടേക്ക് ഇരിക്കുന്നവരെ എന്താ പറയുന്ന സ്കാനിങ് സെന്ററിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ആ സ്കാനിങ് സെന്ററിന്റെ ഒരു റിപ്പോർട്ട് കൊണ്ട് അവിടെ ചെല്ലുകയാണ്, ഞങ്ങൾക്ക് ഇന്ന് സ്കാൻ ചെയ്യാനായിട്ടാണ്. അപ്പൊ അവര് വീണ്ടും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും അല്ലെ. അപ്പോ ആ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് ഒരു എന്താ പറയുന്ന ഫ്രണ്ട് ഓഫീസർ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ദെൻ അടുത്ത് പറയുന്ന അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ എ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. കൂടുതലും ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ടോ? ഇല്ല, ഈ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കുറച്ചങ്ങനെ തീർക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്നൊക്കെ ബ്രേക്ക് തന്നിട്ട് നിങ്ങക്ക് എന്താ പറയാ ഒന്ന് നോക്കാനും എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ എടുക്കാറില്ല. ഞാനും ക്ലാസ്സിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ഭാഗം കഴിയുമ്പോഴും ബ്രേക്ക് ചെയ്ത് നിങ്ങളിൽ നിന്നും കുറച്ച് കളക്ട് ചെയ്ത് ഓക്കെ ആക്കിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാറ്. അപ്പോ ഇതിങ്ങനെ മറ്റുള്ളവർ കൂടി ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. എന്താണ് അവർക്ക് ഒരു ചലഞ്ച്? ചലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്താ പറയുക ചലഞ്ച് ഏറ്റെടുക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ഇത് ഏറ്റെടുക്കും, ഒരു ടാസ്ക്. അങ്ങനെ എന്താണ് അവർക്ക് വരുന്നതെന്ന് നോക്കാം. മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, അതൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഭയങ്കര സ്പീഡിലി കാര്യങ്ങൾ അറിയണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. ചിലർക്ക് വളരെ കാലമായിരിക്കും, ചിലർ ഭയങ്കര ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുന്നത്. ചിലർക്ക് ഇവരെ എന്താ പറയുക ഒരു സിമ്പതി ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ അവർക്ക് അവരോടൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തു. ചിലർ എന്താ പറയുക നമ്മൾക്ക് എന്താ പറയുന്ന ഫീലിങ്സ് വരുമ്പോ ചിലപ്പോ പറയാനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരില്ല, നമ്മൾ തന്നെ ചോദിച്ചറിയേണ്ട ഒരു ഘട്ടം വരും. അപ്പൊ മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ് ആ വികാരങ്ങൾ, ആ വികാരങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ചലഞ്ച് ഉണ്ട് ഫ്രണ്ട് ഓഫീസിന്റെ സ്റ്റാഫിന്. അതൊരു ചലഞ്ചാണ്, അവരെ ബിഹേവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ്. നമുക്കാണെങ്കിൽ കൃത്യമായ ഡാറ്റാസ് നമ്മളിൽ നിന്നാണ് എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ഈ കസ്റ്റമറിന് ആവശ്യമായ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടത് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നെക്സ്റ്റ് ഹാൻഡ്ലിങ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എക്യൂട്ട് എന്ന് വെച്ചാൽ നമ്മള് എന്താ പറയുക നമുക്ക് ഇവിടെ റീസെർച്ച് നമ്മൾ കണ്ടില്ലേ ഒരാളുടെ കയ്യില് ഫോൺ ഇങ്ങനെ അപ്പുറത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ദെൻ അതിനൊപ്പം തന്നെയായിരിക്കും എന്താ ഇപ്പൊക്ക് നമ്മള് കാര്യങ്ങള് നമ്മൾ മറ്റു കസ്റ്റമറിനോട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതും അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ വോളിയം കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് കേൾക്കാനുള്ളത് മറ്റുള്ളവർക്ക് തന്നെ ഡിസ്റ്റർബ് ആകരുത്, ആ ഒരു രീതിയിലൊക്കെ നമ്മൾക്ക് കൈകാര്യം ചെയ്യണം. മെയിൻറ്റെയിൻ ഫോൺ ഇഷ്ടുവെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ മര്യാദയോടുകൂടിയിട്ടായിരിക്കണം ഈ ഫോണൊക്കെ കൈകാര്യം ചെയ്യരുത് അല്ലെ. നമ്മൾ മറ്റൊരാളോട് ചിലപ്പോണെങ്കിൽ ദേഷ്യപ്പെട്ടു എന്താ പറയുക ഇച്ചിരി കൂടി ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ ചോദിച്ചാൽ മാത്രമേ ആൻസർ കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരിൽ നിന്ന് ഇച്ചിരി കൂടി അതേസമയം ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഫോൺ കോളിലാണെങ്കിൽ ഇച്ചിരി മര്യാദ കൂടി സംസാരിക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ മര്യാദയും കൈകാര്യം ചെയ്യണം, വോളിയോ ഒക്കെ കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ കൂടുതൽ വോയിസ് ഉപയോഗിച്ച് നമുക്ക് അവിടെ സംസാരിക്കാനും പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ദെൻ മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. എന്താ പറയുന്നത് പേഷ്യന്റിനെ ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല അല്ലെ. പേഷ്യന്റ് ഒരുപാട് നേരം ഒരുപാട് ക്യൂ ആയിട്ട് നിൽക്കുമ്പോഴും നമുക്കറിയാം നമ്മളും ഈ പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ പോകുന്നത് ഒരുപാട് കാര്യങ്ങളെല്ലാം വെയിറ്റിംഗ് വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ നമ്മുടെ ആവശ്യമാണ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ പേഷ്യന്റിനെയും ഒന്ന് തിരികെ വെക്കാതിരിക്കാൻ വേണ്ടി എന്താ പറയാ അവർക്ക് ഡെലിവറി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള്
ആ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ച് കളക്ട് ചെയ്ത് രേഖപ്പെടുത്തി വെക്കേണ്ടി വരും. അവരെ പേഷ്യന്റ് ഒരു പ്രോ ആയിട്ട് ഒരു എന്താ പറയുക, ഒന്നും തർക്കവും ഇതൊന്നും വരരുത്. അങ്ങനെ വന്നാലും പ്രശ്നമല്ല, നമുക്കൊന്നും ഒരു നമ്മളെന്താ പറയുക, ഒരു പേഷ്യന്റ് കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് അപ്പം തന്നെ അപ്പുറത്തെ തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ. ഈ വരുമ്പോഴത്തെ സമാധാനത്തെ കൂടി കാര്യങ്ങൾ ചോദിച്ചറിയാനും പറ്റില്ല, അവരുടെ തർക്കത്തിന് നമുക്ക് മാർഗം കണ്ടെത്താനും പറ്റില്ല. അപ്പൊ പേഷ്യന്റിനെ വളരെ മാന്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുക എന്ന് പറയുന്ന റിസപ്ഷനിസ്റ്റിന്റെ ഒരു ചലഞ്ചാണ് അല്ലെ, ഒരു പ്രത്യേക ഒരു കഴിവാണ് ശരിക്കും തെളിയിക്കാൻ. ഇനി കംപ്ലൈന്റ് റെസൊല്യൂഷൻ, അതേമാതിരി എന്താ പറയേണ്ട പരാതികളൊക്കെ ഉണ്ടാവും അല്ലെ, അതിനൊക്കെ എന്താ പറയണ്ട പരിഹാരം, ഒരു സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, അപ്പൊ ക്യൂ ഇന്നിപ്പോ ഒരു പ്രശ്നം ഉണ്ടായി, ഇനിയിപ്പോ പ്രശ്നം ചിലപ്പോ ഞാനായിരിക്കും നേരത്തെ വന്ന് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ മിക്കവാറും ആ പ്രശ്നത്തിന് ഒരു കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താനും ഈ റിസപ്ഷനിസ്റ്റ് ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനൊപ്പം അതും കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. അതെല്ലാം ഒരു ശരിക്കും പറഞ്ഞൊരു ചലഞ്ചാണ് ആരെ സംബന്ധിച്ച്, റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഏത് ഫ്രണ്ട് ഓഫീസിൽ ചെന്നാലും നമുക്ക് ഏതാ ഡ്യൂട്ടിന്നൊന്നും അറിയില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ഒരു എന്താ പറയുക ഡ്യൂട്ടി ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിന് അനുസരിച്ച് നമ്മൾ എല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ, കോൺഫിഡൻസ് എല്ലാം നമ്മൾ നേടിയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ചലഞ്ച് ഒക്കെ എവിടെ ഫേസ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഗോളാണ്. അപ്പൊ ഇവിടെ വരെ എന്താ പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ തിരിച്ച് പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം നിങ്ങൾക്ക് ഒന്നോടിച്ച് നോക്കി, ഒരു രണ്ടു മൂന്നോടിച്ച് നോക്കി എന്നൊക്കെ നിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് തരുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കാലോ, നിങ്ങളെന്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് തമ്പുന്നിട്ടെ, നിങ്ങൾ ഓക്കെ ആയി ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ സമയം കളയണ്ടല്ലോ. ആരും ഓക്കെ ഒന്ന് വായിച്ചു നോക്കി ഇരിക്കുകയായിരിക്കും. ചില സമയം വായിച്ചു വരുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് വായിച്ചത് സത്യത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോക്കോളൂട്ടെ. കാരണം നിങ്ങൾക്ക് അത്രയും ഒരു ഒരു എന്താ പറയുന്ന സ്പെൻഡ് ചെയ്യണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിങ്ങനെ മനസ്സിലെന്ന അപ്പാപ്പൊന്ന് റെസ്പി ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സാം പറയുന്നത് ആ ഇച്ചിക്ക് വീച്ച് എന്ന് പറഞ്ഞ ഒരു പേരാണ്. അതങ്ങനെ എന്നെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ്, ശരിക്കും മര്യാദകൾ എന്നാണ് എന്റെ പേര്. മര്യാദ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഒരു സാധാരണ നിന്ന് വ്യത്യസ്തമായ ഒരു വേദാണ് അത്. ക്ലിയറായോ? ചോയ്സ് മെസ്സേജ് വെച്ച വ്യക്തിക്ക് മനസ്സിലായോ മര്യാദയോടുകൂടി എന്നുള്ള ഒരു മീനിങ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാ മെസ്സേജ് അയച്ചത്? അപ്പോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോദിച്ചോളൂ. കാരണം എപ്പോഴും അത് പഠിച്ചു പോവുക, മനസ്സിലാക്കി പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് എക്സാം ആണെങ്കിലും നമുക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് വരില്ല. നിങ്ങൾ ഇതൊക്കെ കൂടി ഇങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ ഇതൊക്കെ ആണെങ്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ക്യാച്ച് ചെയ്ത് പക്ഷെ പോകണം. എന്താണ് ആ വേർഡ്, എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് മനസ്സിലാക്കി. കണ്ടിന്യൂ ചെയ്യട്ടെ, ഞാൻ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദെൻ മെയിൻ ഗോൾ, മെയിൻ ഗോൾ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്, മെയിൻ അച്ചീവ്മെന്റ് എന്താണ് നോക്കാം. യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് സ്മൈൽ സാറ്റിസ്ഫൈ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദെയർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് കോളേജ് കോളേജസ്. അതായത് നിങ്ങൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമറിനെ കുറെ കൈകാര്യം
സമയം കൊണ്ട് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് അവരിൽ നിന്ന് കുറെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റി. അവർക്കും സാറ്റിസ്ഫൈഡ് ആയ രീതിയിലാണ് പോയിരിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഹാപ്പി ആയിരിക്കും അല്ലെ. അത് എന്താ കാരണം, ഹോസ്പിറ്റലിനും ബെനഫിറ്റ് ആണ്, ഈ കസ്റ്റമേഴ്സിനും ആ വ്യക്തി അവിടെ വരുമ്പോ നല്ല ശാന്തമായ പെരുമാറ്റം, നമുക്ക് എന്തും ചോദിച്ചറിയാനുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണോ എന്നൊക്കെ പറയുന്നത് അതൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, മെന്റലി അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈ പേഷ്യന്റ് ലീവ്, നമ്മളിൽ നിന്നും പോകേണ്ടത് വിത്ത് എ സ്മൈൽ, ചിരിച്ചുകൊണ്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, വളരെ സംതൃപ്തിയോടുകൂടി അതായത് നമ്മളോ നമ്മളിപ്പോ നമ്മളായിരിക്കും ഓഫീസിൽ ഡ്യൂട്ടി ചെയ്യുന്നത്, അപ്പൊ നമ്മളോടൊപ്പം തന്നെ സഹപ്രവർത്തകരുണ്ടാവും അല്ലെ, നമ്മളോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ നമ്മളിത് ഇതേ സെയിം ആക്ടിവിറ്റി ചെയ്യുന്ന വേറൊരു പേഴ്സൺ എന്താ പറയുക വേറൊരു എംപ്ലോയി കൂടി ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൗണ്ടറുകൾ ഉണ്ടാവും അല്ലെ, ചീറ്റൊക്കെ എടുക്കാനായിട്ട് ഒരാൾ മാത്രമേ അല്ല കുറച്ചു പേരുണ്ടാവും. അപ്പൊ അവരെല്ലാവരും നല്ലവരാന്നുള്ള ഒരു മീനിങ്ങിൽ എടുക്കുമ്പോഴാണ് അതായിരിക്കും നല്ലൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതാ പറയുന്നത് യുവർ എംപ്ലോയീസ് ഓർ കോളേജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകരും അവരെല്ലാവരും ഒരു സംതൃപ്തമായ കാര്യങ്ങളായിരിക്കും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരു സ്മൈൽ ഫേസോടുകൂടി സംതൃപ്തിയോടുകൂടി പോകാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയിലായിരിക്കാം, അതാണ് അതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. Dealing with the upset customers, നമ്മൾ മനസ്സിലായി ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികളൊന്നായിരിക്കില്ല കസ്റ്റമേഴ്സ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ മുൻകൂട്ടി കാണാം. അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പറയുകയാണ്, ഡിസൈഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. നമ്മൾ ആദ്യം തന്നെ അവരെ കേൾക്കാം അല്ലെ, ഏതൊരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിയും നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിയുടെ ആവശ്യം എന്താണ് നമ്മൾ നന്നായിട്ട് ഡിസൈഡ് ചെയ്ത് കേൾക്കാം. ഓഫർ സൊല്യൂഷൻ, നമുക്കൊരു സൊല്യൂഷൻ പറ്റുമെങ്കിൽ, ഇപ്പൊ ഇന്ന ട്രീറ്റ്മെന്റ് ഇതാണ് പെയിൻ, ചിലപ്പോൾ അവർക്ക് എന്തായാലും ഡോക്ടറെ കാണണമെന്ന് നമുക്ക് അറിയാം, അവർക്കും അറിയാം, പക്ഷേ അത് ഏത് ഡോക്ടറെ നിന്നൊന്നും സജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കും പറ്റുന്നില്ല നമുക്കും പറ്റുന്നില്ല എന്ന് വെച്ചു. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സൊല്യൂഷൻ അവർക്ക് കൊടുക്കാം. ദ നെക്സ്റ്റ്, ഇഫ് യു കാനോട്ട് സോൾവ് ദ പ്രോബ്ലം, ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സൂപ്പർവൈസർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം ഓഫർ ഓൾട്ടർനേറ്റീവ്. അപ്പോ നമുക്ക് പറ്റുന്നില്ല എന്ന് വെച്ചു, നമുക്കിത് ഈ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ വന്ന കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ ആണെങ്കിൽ എന്താ പറയുക ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യാനായിരിക്കില്ല, ചിലപ്പോ അവര് എന്താ പറയുക ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഹരാസ് ചെയ്തിട്ടുള്ള വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറിനൊക്കെ ഇൻഫോം ചെയ്ത് ഈ പ്രോബ്ലം ഈസ് ടു സോൾവ് ദ പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഓഫർ ഓൾട്ടർനേറ്റീവ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം, അതിനോട് ചെയ്യുന്ന എന്തെങ്കിലും പരിഹാരങ്ങൾ മാർഗങ്ങൾ നിർദ്ദേശിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്തായാലും അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് രീതിയാണ് നമുക്ക് പറ്റാവുന്നത് അല്ലെ. നമ്മളെ കൊണ്ട് പറ്റാവാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് മുകളിലുള്ള സൂപ്പർവൈസർമാരെ സുപ്പീരിയർമാരെ നമ്മൾ ഏൽപ്പിക്കും. അവരെ കൊണ്ടും അവരെ ചിലപ്പോൾ അവരെ കൊണ്ടും പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ വല്ല ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചുകൊള്ളും അല്ലെ. അങ്ങനെ അത്തരം രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്താ പറയുക പ്രാക്ടിക്കലി മൈൻഡിൽ എന്താ പറയുക സ്വീകരിച്ചു വെക്കാന്നുള്ളതും കൂടിയാണ്. ഒരു ജോലിക്ക് അഭിമുഖീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കി പോകുക. അത് എല്ലാം ഉണ്ടാവും, ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എല്ലാ വ്യക്തികളും ഇങ്ങനെയൊക്കെ തന്നെ ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോ അതെല്ലാം ഉണ്ടാവുന്നുള്ള മൈൻഡോടുകൂടി നമ്മുടെ മനസ്സിനെയും പാകപ്പെടുത്താം, നമ്മളിത് പഠിക്കണതിനൊപ്പം തന്നെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ ഒരു കോൺഫിഡൻസോടുകൂടി ഏപ്രിലായിട്ട് എടുക്കാം, ഒരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. നെക്സ്റ്റ്, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സസ് ഡെസ്ക്. ഇതെന്താ പറയുന്നത്, ഹെൽത്ത് കെയർ റിസോഴ്സിന്റെ എന്താണ് റോൾ എന്ന് പറയാറ്, അതായത് ഓരോ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൻ്റെതായ റോളുകളെ എല്ലാം പ്രയോഗിക്കാൻ നോക്കാം. ദെൻ ഗ്രീറ്റ് ദ കോളർ വിത്ത് പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. നമ്മള് എപ്പോഴും എന്താ പറയുന്നത് ആരോടാണെങ്കിലും നമ്മൾ എന്താ പറയാ പോസിറ്റീവ് അപ്രോച്ചോടുകൂടി സംസാരിക്കുക അല്ലെ. നമ്മളെപ്പോഴും നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കാതെ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ഡീലിങ്ങോടുകൂടി അവരായിട്ട് കൈകാര്യം ചെയ്യും. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വറീസ്,
ക്വസ്റ്റ്യൻസ് എന്നുള്ള ഉദ്ദേശം ഉണ്ടാവുക. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻസർ ചെയ്തോളൂ അതേ ക്വസ്റ്റ്യൻസ്. അവർക്ക് റെസ്പോണ്ട് അവർ പറയുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മള് ഇൻസ്റ്റന്റ്ലി അപ്പാപ്പം എന്ന മറുപടി കൊടുക്കുക അല്ലെ. ഏത് ഡോക്ടറിനെ ഇത്ര സമയത്ത് ഇത്ര സമയം വേണ്ടി വരും. അപ്പൊ നമ്മള് നമുക്കറിയാം, നമ്മൾ ഒരുപാട് അറിഞ്ഞിരിക്കണം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഏത് ജോലിയിലാണോ ചെല്ലുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീലിങ്സ് അറിഞ്ഞു വെക്കണം. എന്നാൽ മാത്രമേ കസ്റ്റമർ പറയുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അറിഞ്ഞു വെച്ചിട്ട് അവർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ പാപ റെസ്പോണ്ട് ചെയ്യുക. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ മനസ്സിലാക്കി വെക്കുക. ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളോട് നമുക്ക് ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കേട്ടോ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ ചില വലിയ ഹോസ്പിറ്റലിൽ ഓരോ ഇതിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു ജോബ് ഉണ്ടാവും. അത് വരുമ്പോ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ മെയിൻ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം അവയർനെസ് ഉണ്ടായിരുന്നു. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നമുക്ക് അറിയാമല്ലോ. എന്താ പറയാ, ഇപ്പൊ കാർഡിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോരോ ഓപ്പറേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏതൊക്കെ ബിൽഡിംഗ് ആണ് അവിടെയൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇപ്പൊ അത് ഇത്ര സെക്ഷൻ ആണോ ഇത്ര സെക്ഷൻ ആണോ ഉള്ളതാണോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് അവർക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം നമ്മള് മനസ്സിലാക്കി. അവേ റീസൺ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദയർ നമ്പേഴ്സ്. അപ്പൊ ഇപ്പൊ ഓരോ ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ്, അവരുമായി ബന്ധപ്പെട്ട നഴ്സുമാരെ, അവരുമായി ബന്ധപ്പെട്ട ചിലപ്പോ കാൻസർ സെന്റേഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേടുന്ന വ്യക്തികള്, എന്തോരം എംപ്ലോയീസ് ഒക്കെ ആ ഡോക്ടറിന്റെ കൂടെ തന്നെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുണ്ട്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ അവിടെ എന്താ പറയുക, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത അത് കഴിഞ്ഞ അടുത്ത സെക്ഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ആ സെക്ഷനിലേക്ക് പോകണം. നിങ്ങൾ അത് കഴിഞ്ഞ അടുത്ത് ഇതായിരിക്കും, അതിനുശേഷം നിങ്ങൾ അടുത്ത ഇതിലേക്ക് പോകണം. ഇപ്പൊ നമ്മള് ചെല്ലാറില്ലേ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ കണ്ടിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ലബോറട്ടറിയിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യുക, എന്താ പറയുക, യൂറിൻ എടുത്തിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറെ പറയാം, ഫാർമസി എന്ന് പറയുന്നത് അവിടെയാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞേക്കില്ലേ. അപ്പൊ ആ പറഞ്ഞേക്കുന്നത് അനുസരിച്ചിട്ടാണ് കസ്റ്റമേഴ്സ് അത് നൽകുന്നത്. അപ്പൊ അതെല്ലാം ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിരിക്കണം. അതൊരു റോളാണ്, അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെ. Then should never be funky or while receiving a call. Funky എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അപ്പായിട്ടൊന്നും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരിക്കലും അങ്ങനെ പരുഷ്യമായിട്ടൊന്നും പെരുമാറരുത്. ഓക്കെ, അതാണ് ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Should never funky എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, റഫായിട്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന പറയുന്നത്, നമ്മുടെ വിനയത്തോടുകൂടി എപ്പോഴും കാർട്ടസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ എളിമയോടുകൂടി അവരോട് സംസാരിക്കുന്നത്, ഹാക്കി എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ്, അത് അഹങ്കാരത്തോടു കൂടിയുള്ള സംസാര രീതി ആയിരിക്കരുത് വൈദ്യത്തിനെ കോൾ കോൾ വരുമ്പോഴൊക്കെ. ദെൻ ഒപ്റ്റിമൈസ് പേഷ്യൻസ്, പേഷ്യൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് അതിനോട് ചേരുന്ന അതിന്റെ നല്ല വശം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒപ്റ്റിമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിനോട് ഇതാണ് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്, ഇതാണ് അതിന്റെ സാറ്റിസ്ഫാക്ടറി ഫാക്ടർ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കൃത്യമായ ചികിത്സാ രീതി, എന്താണ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക, തൃപ്തി അവർക്ക് കൊടുക്കാം. ഒപ്റ്റിമൈസ് എന്ന് വെച്ചാൽ അതിന് നല്ല വശം, ഇതാണ് നല്ല വശം എന്ന് പേഷ്യന്റിനെ മനസ്സിലാക്കി കൊടുക്കണം. Then provide a time and treatment, room utilization by scheduling appointments in the person or by telephone. But എന്തെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ എന്തെല്ലാം യൂട്ടിലൈസ് ഉപയോഗപ്രദമാക്കാം ഈ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ, ഇപ്പൊ ഇന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി. അപ്പൊ നമ്മള് ചിലപ്പോ പെട്ടെന്ന് തന്നെ ഷീറ്റ് എടുത്തിട്ട് എപ്പോ വേണമെന്ന് നമ്മൾ ശരിക്കും ചോദിക്കാറുണ്ട് അല്ലേ. നമ്മളതൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു മറുപടി കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുകയും ചെയ്യണം. അത് മനസ്സിലാക്കിയിരിക്കുമല്ല ഇത്രയും പേഷ്യന്റ് ഇത്രയും സമയത്തിന് കഴിയുന്ന ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും അല്ലെ, ആ ഒരു റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റും. ആ പറയുന്നത് അനുസരിച്ച് പോവുകയും ചെയ്യും പൊതുവെ അങ്ങനെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ റിസപ്ഷനിസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന്. ഇപ്പോ ടെലിഫോൺ വഴിയാണെങ്കിൽ ടെലിഫോൺ വഴി പറഞ്ഞു കൊടുക്കണം, അഥവാ ഇനി നേരിട്ടാണെങ്കിൽ അതനുസരിച്ച് അവരുടെ രീതിയിൽ അനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇതിന്റെ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സസ് ഡെസ്കിലുള്ള ആ ഒരു എന്താ പറയുക ലേബലിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ഡ്യൂട്ടീസ് റോൾ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട കടമകളൊക്കെ പറയുന്നത് ഇതാണ്.
ഇത്തരം കാര്യങ്ങളാണ്. നമ്മറിയ ഹോസ്പിറ്റലിന് വിവിധ തരം ഡെസ്കുകളാണ് അല്ലെ, ഹെൽപ്പിംഗ് ഡെസ്ക് ഉണ്ടാവും, പിന്നെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഏത് ഇതിലാണോ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കിട്ടാന്നറിയില്ല അല്ലെ, നമുക്ക് കൗൺസിലുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും. അതേസമയം ഇത്തരത്തിലുള്ള എൻക്വയറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ വിവിധ സെക്ഷനുകളായിരിക്കും. അപ്പൊ ഈ സെക്ഷനിലെ ഹെൽത്ത് കെയർ റിസോഴ്സസ് ഡെസ്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങളായിരിക്കാം ചെയ്യണം. ഓക്കെ, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. അടുത്തെന്ന് പറയുന്ന റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളൂ അല്ലേ, 12 എങ്ങനെയാണ് ഈ ഒരു ഇതും കൂടെയും എടുത്തു കഴിയാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ അത്രയും ക്വസ്റ്റ്യൻസ് കഴിയുന്നത്. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്താന്ന് നോക്കാം. പ്രൊവൈഡ് അസിസ്റ്റന്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ, അവർക്ക് അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിൽക്കാം, അതാണ് ചെക്ക് ഡെസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് അവര് പറയുന്ന ഇൻഫോർമേഷൻസിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഒരു അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ, ശരിക്കും അവർക്ക് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, അവര് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെ. ഹാൻഡിംഗ് കോപ്പറേറ്റീവ് ആൻഡ് ഓർ വർക്ക് ഇൻ എൻക്വയറീസ്, അവർക്ക് ഹാൻഡിംഗ് കോപ്പറേറ്റീവ് അവരെ സഹായിക്കുക, എല്ലാ അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്, അവർക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പിന് വരേണ്ടത് വരും. അതാണ് ശരിക്കും ചെക്കപ്പ് എന്ന് പറയുന്നല്ലോ. ഇപ്പൊ നീണ്ട ഒരു വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോ രണ്ടാഴ്ച കഴിയുമ്പോൾ വരുമ്പോ, അല്ലെങ്കിൽ 3 മന്ത് കഴിയുമ്പോ, അല്ലെങ്കിൽ 1 മന്ത് 6 മന്ത് അങ്ങനെ ഒരു ഒരു ഗ്യാപ്പില് വരുമ്പോ, അല്ലെങ്കിൽ 2 ഡേയ്സ് ആഫ്റ്റർ 2 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോ, അത് ആ ഒരു കണ്ടിന്യൂസ് ചെക്കപ്പിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഷെഡ്യൂൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ദെൻ കോർഡിനേറ്റ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇത് ചെക്കപ്പ് വരുമ്പോ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടായിരിക്കണം ചെക്കപ്പിന് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന സെന്ററിൽ പോയി സ്കാൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റായിട്ട് കോർഡിനേറ്റ് ഒരു ഏകീകരണം നടത്തണം അല്ലെ, കൺസേൺ വിത്ത് മറ്റു ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റായിട്ട് അത് കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന ദിവസത്തില് ഇങ്ങനെ സൗകര്യം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചോദിച്ചറിയും. അതെ, അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഹെൽത്ത് ചെക്കപ്പ് ഡെസ്കിലുള്ള വ്യക്തികള് എന്താ പറയണം, അത് ആ റോൾ അവരുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഇനി ഓരോ ഹെൽത്ത് ചെക്കപ്പിനും വരുമ്പോഴും അവരുടെ എന്താ പറയാ റിപ്പോർട്ടുകളെല്ലാം അങ്ങോട്ടേക്ക് ആർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യണോ അവർക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവര് ഏബിൾ ആയിരിക്കണം. അതാണ് ഇത് ഹെൽത്ത് ചെക്ക് ഡെസ്കിലുള്ള വ്യക്തികളുടെ റോൾ എന്ന് പറയുന്നത്. ഒരു അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കണം, അവർക്ക് ചെക്കപ്പ് ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് അറിയിക്കണം, ഇൻഫോം ചെയ്യേണ്ടതാണെങ്കിൽ ഇൻഫോം ചെയ്യണം. ദെൻ നെക്സ്റ്റ് അവര് വരിക, അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഈ വ്യക്തിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഈ കസ്റ്റമർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ അവരുടെ സൗകര്യം കൂടി നമ്മൾ നോക്കണം. അതേമാതിരി തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിന് സൗകര്യം ഉണ്ടാവും നോക്കി അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് അവിടുത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടൊക്കെ ഇരിക്കും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടും ഈ ചെക്കപ്പ് ഡെസ്കിലുള്ള ആൾക്കാർ, ചെക്ക് ഡെസ്കിലുള്ള ആൾക്കാര് തുനിയാനുള്ളതാണ്. അത്തരം കാര്യങ്ങളാണ് അതിന് പറയുന്നത്. ദെൻ റിപ്പോർട്ട് ഓഫ് ഡിസ്പാച്ച് ഡെസ്ക്. ഇങ്ങനെ വലിയ ഹോസ്പിറ്റലൊക്കെ വരുമ്പോഴാണ് ഇത് പൊതുവെ ഇത്തരം സെപ്പറേറ്റ് ഇതുകളൊക്കെ വരുന്നത്. അപ്പൊ ചില ഹോസ്പിറ്റലില് ഒരു റിസപ്ഷനിസ്റ്റിന്റെ പല ഡ്യൂട്ടികളൊക്കെ കൺവേർട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പൊ അവരോട് ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യണം, അടുത്തത് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെല്ലാവരും അതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയണം. അതിനുള്ള ഒരു എബിലിറ്റിയും കൂടിയും ഈ റിസപ്ഷനിസ്റ്റ് നേടിയിരിക്കണം. അപ്പൊ അത് ഒരു അടുത്തൊരു ഇതാന്ന് പറയുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡിസ്കാണ്. എന്താ പറയുക, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രോം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം സ്വീകരിക്കണം. ദെൻ പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ക്ലയന്റിന് എത്തിക്കേണ്ടത്, അതായത് കസ്റ്റമറിന്, അപ്പം കസ്റ്റമറിനെ കൊടുക്കേണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പൊ എന്താ പറയുക, ഇന്റർനെറ്റ് സൗകര്യങ്ങളാണ്, അപ്പോ അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് വീട്ടിലിരുന്ന് തന്നെ എല്ലാം എത്തിക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം അതിലൂടെ തന്നെ ഫോർവേഡ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കണം. ദെൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. അതേമാതിരി റെക്കോർഡൊക്കെ വന്നിട്ട് ഡോക്ടേഴ്സിന് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡ് ഓവർ ആയിട്ട് ചെയ്യണം. അങ്ങനെ അത്തരത്തിലുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ട് ഡിസ്പാച്ചസ്. ഓക്കെ, ലാസ്റ്റ് ഒരു ചെറിയൊരു ഹെഡിംഗ് കൂടെ, ടൈമിംഗ്. ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക് 24 hours, that is 24 hours സർവീസസ് അതായത് 24 മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് റണ്ണിങ് ആയിരിക്കണം അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ രാത്രി ചെന്നാലും അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും അല്ലെ, ഉച്ചയ്ക്ക് ചെന്നാലും ഉണ്ടാവും രാവിലെ ചെന്നാലും ഉണ്ടാവും.
24 hours റണ്ണിങ് ആയിരിക്കണം. ഹോസ്പിറ്റലൊക്കെ എന്തായാലും അങ്ങനെ റണ്ണിങ് ആയിരിക്കണം. സ്റ്റാഫ് വർക്ക്സ് ത്രീ ഷിഫ്റ്റ്, മൂന്ന് ഷിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ എന്താ പറയാ സ്റ്റാഫിന്റെ അപ്പോയിന്റ്മെന്റ്സ് നടക്കുക. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. നമുക്ക് എന്താ പറയാ ഫ്രണ്ട് ഓഫീസ് എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഷിഫ്റ്റ് ഒക്കെ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. നമുക്ക് ഇതുവരെയാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്താ പറയണം നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് തരാം. നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളതൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ള ഒരു സമയം ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം. ഇന്ന് എടുത്ത പോയിന്റ്സ് ഒക്കെ മനസ്സിലായോ? ഞാനെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ച് മനസ്സിലായി. ഉറക്കം വന്നൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ക്ലാസ് ഒന്നായി തന്നെ പോകുന്നുണ്ടല്ലോ. മനസ്സിലായി പോകുന്ന ഇത്തിരി കൂടുതൽ എടുത്തു വെച്ച് ബോറൊന്നായില്ലല്ലോ. കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അല്ലേ? ഹലോ, എനിക്കിങ്ങനെ ഇടയ്ക്ക് നിങ്ങളുടെ സൗണ്ടൊക്കെ തന്നെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, മറ്റാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കൈകാര്യം ചെയ്ത് പോകേണ്ടതല്ലേ. വീട്ടിലൊക്കെ പറയുന്നുണ്ട്. ആ ഇപ്പൊ ദേഹിക്കണ്ടാവും, ഒരു ഡിസ്റ്റർബും അല്ലേ ഉണ്ടാവും. പലരും ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലല്ലേ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർ വല്ലപ്പോഴും കേൾക്കാമെന്ന് വെച്ചൊന്ന് ഓണാക്കുമ്പോ അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഓപ്ഷൻ വെക്കേണ്ട അവസ്ഥ വന്നത്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണെന്നറിയാം. ഇനിവേ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും വേറെ മാറ്റി ചിന്ത വരുന്ന വരെ നമുക്കിത് ഫോളോ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഡൗട്ട് നോക്ക് ചോദിക്കാനുള്ള സമയമുണ്ടോ? എന്തെങ്കിലൊക്കെ ചോദിക്കാനൊക്കെ ചോദിച്ചോളൂ. ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം നോക്കി ഇതൊക്കെ തന്നെയാണ് എടുത്തത്. കുറച്ച് ഭാഗം എടുത്തു അല്ലെ. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിൽ നമ്മൾ എടുത്തു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മൊത്തത്തില്. ക്യാഷ് കളക്ഷൻ എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആക്കി തിരിച്ച് പറഞ്ഞേ ഉള്ളൂ. ഹോസ്പിറ്റലിന് ആവശ്യമായ കാര്യങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ആവശ്യമായ കാര്യങ്ങള്, ക്യാഷ് കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അപ്പം ചോദിക്കാലോ എന്ന് ഓർത്തിട്ടാണ്. ഇൻഫോർമേഷൻ ഇൻക്വയറി ഹാൻഡിലുമായി ബന്ധപ്പെട്ട് ദെൻ റിപ്പോർട്ട് അവരെ ചിലപ്പോൾ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഇവിടുന്ന് ലീവ് ചെയ്യുന്നതെന്നുള്ള ഒരു കുറച്ച് പെർസെന്റേജ് അവർ കാണിച്ചിട്ടുണ്ട്. മോസ്റ്റ് 60% ആണ് അത് പറയുന്നത്. നമ്മളുടെ എന്താ പറയണ മറ്റു പെരുമാറ്റ രീതി കൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ കൂടുതൽ പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന എഴുത്തിനെ ബാധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ് കസ്റ്റമേഴ്സ് വാൻസ് നമ്മളെല്ലാം കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നു ഇതാണ് ഇതെല്ലാം ഓരോരോ ഏരിയകളില് എന്താണ് അപ്പൊ കിട്ടേണ്ടതായിട്ട് വരും. അപ്പൊ ചെറിയ ചെറിയ ഏരിയകളിലെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ചലഞ്ചസ് എന്താണ്, റിസപ്ഷനിസ്റ്റിന് മുമ്പ് വരുന്ന ചലഞ്ചസ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കരുതിയിരിക്കണം, എന്തൊക്കെയാണ് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ദെൻ മെയിൻ കോള് ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, അതൊന്നും ചോദിച്ചു വരുന്നില്ല. ദെൻ ഇതില് പറയുന്ന എന്താണ് മെയിൻ കോൾ, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് ഫ്രണ്ട് ഓഫീസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ പറയുന്നു എന്താ പറയാ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമർ വരെയാണെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതൊക്കെ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കില്, ഹെൽത്ത് കെയർ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡെസ്കിലാണ് നമുക്ക് ജോലി എങ്കിൽ അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളത്. അതിനെ കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മള് എന്താ പറയുന്ന എല്ലാവരുടെ കോളുകളെല്ലാം വളരെ ഇതോടുകൂടി മര്യാദയോടുകൂടി കേൾക്കണം. ഒരിക്കലും നമ്മൾ ആൾക്കാരത്തോടെ ഇവിടെ നിന്ന് സംസാരിക്കരുത്.
അവരോടെ വിനയ വിധേയത്വത്തോടുകൂടി സംസാരിക്കുക. എന്തായാലും ഒപ്റ്റിമിസ്റ്റ് പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ്, എന്താ പറയുക, നല്ല പ്രശ്നം ഏതാണെന്നൊക്കെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം, അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം, അതെല്ലാം പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, ഇതിനൊക്കെ എന്താ പറയുന്നത്, ഇത് ചെക്കപ്പിന് വരുന്ന, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരുന്ന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ ആ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, അവർക്ക് കോർഡിനേറ്റ് ആവുക, ഡിപ്പാർട്ട്മെന്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം, അവരെ ഏകോപിപ്പിക്കണം, അവരുടെ ടൈം ഷെഡ്യൂൾ അത് കറക്റ്റ് ആക്കി കൊടുക്കണം. പിന്നെ എന്താ പറയുക, എന്താ പറയുക, റിപ്പോർട്ട്, ആ റിപ്പോർട്ടുകളെല്ലാം കറക്റ്റ് ആയിട്ട് എത്തിക്കേണ്ട കൊടുത്ത് എത്തിക്കണം. ഇവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കണം, എത്തിക്കണം, പ്രോപ്പർ ടൈമിൽ കൊടുക്കാൻ ശ്രമിക്കണം. ദെൻ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, ഈ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട മാത്രമുള്ള ഡിസ്പാച്ച് ഡെസ്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സ്വീകരിക്കുക, കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ്. അതെ, ആ പ്രോപ്പർ ടൈമിങ്ങിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് വരാം. ടൈമിങ് ആണ് അവസാനം പറയുന്ന ഒരു കാര്യം, അത് തന്നെയാണ്. എന്താ പറയുക, ടൈമിങ് നമ്മൾ കൊടുക്കാൻ എയിമ്പിളായിരിക്കണം, അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ 24 hours ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ടൈമിങ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സില് നമ്മള് കൈകാര്യം ചെയ്തത്. നമ്മുടെ ടൈം അത്യാവശ്യം കഴിയാറായി, അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഹലോ, എങ്ങനെ? ഓക്കെ മാം, താങ്ക് യു. ക്ലാസ് മനസ്സിലായി അല്ലേ? ഫൈൻ. എന്നാ ഞാൻ ഇന്ന് ലീവ് ചെയ്യാനാ.